എഫ് സി ഗോവ വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം ഗോൾ മഴ പ്രതീക്ഷിച്ച ആരാധകർ ഈ കളി കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നിരാശപ്പെടുത്തിയ റിസൾട്ടുമായിട്ടാണ് ഇന്നത്തെ ഈ കളി നമുക്ക് കാണാനായിട്ട് പറ്റിയത്. വളരെ ശോകമടിച്ചൊരു കളി എന്ന് പറയാം. ഒരു ഗോളിന് ജംഷഡ്പൂർ വിജയിച്ചെങ്കിൽ കൂടെ ഒരു ത്രില്ലിംഗ് മാച്ച് സൃഷ്ടിക്കാത്ത ഒരു മത്സരമായിരുന്നു എഫ് സി ഗോവ വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരം. ഫെറാൻ കൊറാമിനസിന്റെ അഭാവം തീർച്ചയായിട്ടും എഫ് സി ഗോവ എന്ന് പറയുന്ന ടീമിനെ നല്ല രീതിയിൽ വേട്ടയാടുന്ന ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അതായത് ഒരുപാട് ക്ലോസുകൾ ഒരുപാട് ഷോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷർ എഫ് സി ഗോവ ഇല്ല. അപ്പോൾ ഫെറാൻ കൊറാമിനസ് ഇല്ലെങ്കിൽ എഫ് സി ഗോവ എന്ന് പറയുന്നത് വെറും ഒരു പച്ചവെള്ളം പോലെ ലെവലിലാണ്. അവർക്ക് ഒരു ഫിനിഷിംഗ് ചെയ്യാൻ പറ്റാത്ത ലെവലിലാണ് എഫ് സി ഗോവ നീങ്ങുന്നത്. ഈ ഒരു സീസണിൽ ജംഷഡ്പൂരും എഫ് സി ഗോവയുമാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ മെന്റാലിറ്റി അഗ്രസീവ് മെന്റാലിറ്റി കാണിക്കുന്ന ടീമാണെന്ന് പറയുന്നത്. ഒറ്റ ഗോൾ മാത്രമാണ് വന്നത്. അത് 17th minute സെർജോ കാസ്ട്രോയിലൂടെ മൊർത്തോഡോ ഫോളിനെ വെട്ടിച്ചുകൊണ്ട് വളരെ സ്കിൽഫുൾ ആയിട്ട് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഫിനിഷ് ചെയ്തു. ആ ഒരു ഗോൾ നേടിയ ശേഷം അങ്ങനെ തന്നെയായിരുന്നു കളിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എഡു ബേഡിയുടെ ഒരുപാട് അറ്റംപ്റ്റുകൾ, ഒരുപാട് റഫറിയെ പറ്റിക്കുന്ന രീതി, അതായത് ആക്ട് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഗോൾ നേടിയില്ല. അതിൽ റഫറിമാരെ പഴിക്കേണ്ട ഒരു വലിയൊരു ഹൈലൈറ്റ് മൊമെന്റ് എന്ന് പറയുന്നത് ഗോൾഡൻ കടന്നുപോയ പന്തിനെ സുബ്രതോ പോൾ തടുത്തിടുന്നു, അത് ഗോൾ അനുവദിക്കുന്നില്ല. അതായിരുന്നു റഫറിംഗിൽ ഏറ്റവും മോശമായിട്ട് ചിത്രീകരിച്ച സംഭവം. അതായത് ജംഷഡ്പൂരിന് അനുകൂലമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു ചാഞ്ചാട്ട റഫറിംഗ് ആണ് ഈ ഒരു മത്സരത്തിൽ കാണാനായിട്ട് പറ്റിയത്. എന്തായാലും എഫ് സി ഗോവയിൽ നിരാശപ്പെടുന്ന റിസൾട്ടാണ് കൊണ്ടുവന്നത്. 72nd minute അഹമ്മദ് ജാഹുവിന്റെ ഒരു റെഡ് കാർഡ് കൂടെ കിട്ടിയപ്പോൾ എഫ് സി ഗോവ കംപ്ലീറ്റ്ലി തകർന്നു പോയി. വെറും 8 ഷോട്ടുകൾ എടുത്ത ജംഷഡ്പൂരിനെതിരായിട്ട് 20 ഷോട്ടുകളാണ് എഫ് സി ഗോവ എടുത്തതെന്ന് നോക്കുമ്പോൾ എഫ് സി ഗോവയുടെ ആധിപത്യം എന്താണെന്ന് കളിയിൽ അറിയാനായിട്ട് പറ്റും. പ്രഷറില്ലാത്ത എഫ് സി ഗോവ ഒരു തലയില്ലാത്ത ശരീരം പോലെ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. മറ്റു കാരണം കൊണ്ട് ഇന്നത്തെ മത്സരം വളരെ ശോകമായിരുന്നു. എന്നാലും ഒരുപാട് അറ്റംപ്റ്റുകൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി ഫിനിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സെർജോ കാസ്റ്റന്റെ ഒറ്റ ഗോളിൽ ജംഷഡ്പൂർ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടെ ടേബിളിൽ ജംഷഡ്പൂർ 2nd സ്ഥാനത്തും എഫ് സി ഗോവ 4th സ്ഥാനത്ത് വരുന്നു. എന്നാലും ഈ ഒരു മത്സരത്തിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാനൊരു 2.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കത്തുള്ളൂ. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമൊന്നും ആയിരുന്നില്ല. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലെവൽ മത്സരം എന്ന് പറയാനുള്ളൂ. എന്തായാലും അത്ര മനോഹരമല്ലാത്തൊരു മത്സരമായിക്കൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെ റേറ്റിംഗ് കൊടുക്കുന്നത്. എന്തായാലും ഇനി നല്ല മനോഹരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഈ ഒരു മത്സരത്തോടു കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഷപ്പെട്ടിട്ട് എന്നെ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും തഴയ്ക്കാൻ വേണ്ടി എന്ന് മറക്കരുത്. മറ്റൊരു ഓർമ്മിക്കുന്നുണ്ടെന്നവരേക്കും ബൈ.